സി എം വലിയുള്ളായി ഒരുപാട് പ്രശ്നങ്ങൾക്ക് അള്ളാഹുവേ സി എം വലിയുള്ള മുഖേന നീ പരിഹാരം കൊടുത്തിട്ടുണ്ടല്ലോ. ഈ പാവപ്പെട്ട എനിക്ക് ഒരു രോഗമുണ്ടായിരുന്നു കുട്ടിക്കാലത്ത് ദർസ് പഠിക്കുമ്പോ, അന്ന് സി എം വലിയുള്ളായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ നാദാപുരത്ത് അവിടെ ഒരു വീട്ടിൽ താമസിക്കുകയായിരുന്നു. ഞാൻ അവിടെ കാണാൻ പോയി. ഞാൻ ചെറിയ കുട്ടിയാണ്. ഞാൻ എൻ്റെ പ്രശ്നം പറഞ്ഞു. പ്രശ്നം പറഞ്ഞത് എന്തിനാണ്? എല്ലാ പ്രശ്നവും പരിഹരിക്കുന്നവൻ അല്ലാഹുവാണ്. പക്ഷേ ആ അല്ലാഹു തആല പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്ലാഹു തആല ഹേതുവായി, അല്ലാഹു തആല അതിൻ്റെ നിമിത്തമായി സൃഷ്ടിച്ച ധാരാളം സൃഷ്ടികളുണ്ട്. ഉദാഹരണത്തിന് രോഗം, അതൊരു പ്രശ്നമാണ്. അതിൻ്റെ പരിഹാരത്തിന് നമ്മൾ മരുന്ന് കുടിക്കാറുണ്ട്. മരുന്നല്ല രോഗം സുഖപ്പെടുത്തുന്നത്, അല്ലാഹുവാണ്. മരുന്നൊരു ഹേതുവാണ്, മരുന്നൊരു നിമിത്തമാണ്, ഡോക്ടറെ നിമിത്തമാണ്, കോടതി നിമിത്തമാണ്, പോലീസ് ഉദ്യോഗസ്ഥന്മാര് സമാധാനത്തിന് നിമിത്തമാണ്, നമുക്ക് പണം സംഭാവന കിട്ടാൻ പണക്കാര് നിമിത്തമാണ്, കടം കിട്ടാൻ പണക്കാര് നിമിത്തമാണ്. അതുപോലെ അല്ലാഹു തആല അമ്പിയാക്കളെ ഒരുപാട് നന്മകൾക്ക് നിമിത്തമാക്കിയിട്ടുണ്ട്. അതുപോലെ ഔലിയാക്കളെ ഒരുപാട് നന്മകൾക്ക് നിമിത്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ എത്രയോ നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറുഹുൽ അസീസ് മഹാനവർകൾ മുഖേന എത്രയോ ആളുകൾക്ക് അല്ലാഹു തആല ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാൻ സി എം വലിയുള്ളാനെ കാണാൻ പോയി. ചെന്നപ്പോൾ അവിടുന്ന് നൂറ് ഖുൽ ഹുവല്ലാഹു അഹദ് ദിനേന ഓതാൻ പറഞ്ഞു. നൂറ് ഖുൽ അഊദു റബ്ബിൽ ഫലഖ് ഓതാൻ പറഞ്ഞു. നൂറ് ഖുൽ അഊദു റബ്ബിന്നാസ് ഓതാൻ പറഞ്ഞു. ഒരു ഡോക്ടറെ സമീപിച്ചാൽ ആ ഡോക്ടറെ സമീപിച്ച് പ്രശ്നം പറയും. അതേ അല്ലാഹുവാണ് രോഗം സുഖപ്പെടുത്തുന്നതെന്ന് വിശ്വസിക്കുന്ന മുസ്ലിമാണ് ഡോക്ടറോട് പ്രശ്നം പറയുന്നത്. ഇതുപോലെ അല്ലാഹുവാണ് പ്രശ്നം പരിഹരിക്കുന്നതെന്ന് 100% ഉറപ്പുള്ള ഞാൻ എൻ്റെ പ്രശ്നം ഒരാത്മീയ ഡോക്ടർ എന്ന നിലക്ക് അതേ മഹാന്മാർക്ക് മഹാന്മാര് പറയുന്ന പേര് അതേ അതിബ്ബാഉൽ ഖുലൂബ് അതേ ആത്മാവിൻ്റെ മനസ്സിൻ്റെ ഡോക്ടർമാരെന്നാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞപ്പോൾ ഡോക്ടർമാര് ഗുളികയും അതുപോലെ വൈദ്യന്മാര് കഷായവും ഒക്കെ എഴുതി കൊടുക്കുന്നതിന് പകരം ആത്മീയ രംഗത്തുള്ള മഹാന്മാർ ഖുർആനിലെ സൂറത്തുകൾ ഓതാൻ പറയും, ദിക്ര് ചൊല്ലാൻ പറയും, അസ്മാ ചൊല്ലാൻ പറയും, അതുപോലെ പലതും പറയും. ഞാൻ ഇന്ന് നേരം വെളുത്തതിന് ശേഷവും ഇവിടെ വന്നതിന് ശേഷവും നമ്മുടെ അബ്ദുൽ അസീസ് കാബിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഗർഭിണിയായ പെണ്ണിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ഞാൻ അവർക്ക് ചൊല്ലാൻ ദിക്ര് കൊടുത്തിട്ടുണ്ട്. അള്ളാഹു അവർക്ക് സുഖപ്രസവം നൽകുമാറാകട്ടെ, ഹൈറായ കുട്ടിയെ നൽകുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്, ആ ദിക്ര് അതേ ദുആ അള്ളാഹുവിനോട് നടത്തുന്ന ദുആയും ദിക്റുമൊക്കെ നന്മതിയുടെ നിമിത്തങ്ങളാണ്, പ്രശ്നപരിഹാരത്തിന്റെ കാരണങ്ങളാണ്. അതറിയുന്നവര് പറഞ്ഞു കൊടുക്കുക എന്നത് അതും പരിഹാരം തന്നെയാണ്, അവര് പരിഹാരത്തിന്റെ നിമിത്തങ്ങളാണ്. അൽഹംദുലില്ലാ, തീരെ മക്കൾ ഉണ്ടാകൂല എന്ന് ഡോക്ടർമാര് ഉറപ്പിച്ച് പറഞ്ഞ വാണിമേലിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്, എന്റെ ശിഷ്യൻ സലീം സഖാഫിയുടെ ജ്യേഷ്ഠനാണ്. അദ്ദേഹത്തിന്റെ പേരിപ്പോൾ ഞാൻ ഓർക്കുന്നില്ല, ഇരിക്കട്ടെ. അദ്ദേഹം വന്ന് എൻ്റെ മുമ്പ് പൊട്ടിക്കരഞ്ഞു, എന്നോട് പറഞ്ഞു, എന്റെ ഡോക്ടർമാര് അച്ഛനാകാൻ ഭാഗ്യമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അങ്ങനെ തീരുമാനിക്കാൻ അവരെ ആരും അധികാരപ്പെടുത്തിയിട്ടില്ല, അവരടുത്ത് മരുന്നുണ്ടേ തന്നാ മതി. അൽഹംദുലില്ലാ, ഞാൻ അവർക്ക് 3 ദിക്ര എഴുതി കൊടുത്തു. റബ്ബിലാ തദർനി ഫർദൻ വാന്ത ഖൈറുൽ വാരിസീൻ. സക്കരിയ നബി അലൈഹിസ്സലാമിന് മക്കളില്ലായിരുന്നു. 120-ാമത്തെ വയസ്സിൽ കുട്ടിയെ കിട്ടിയത് ഈ ദുആ നടത്തിയിട്ടാണത് ഖുർആനിലുണ്ട്. അത് നേരത്തെ എനിക്ക് മരണപ്പെട്ടു പോയ അതേ യൂസുഫ് റിഫാഇ റഹ്മത്തുല്ലാഹി അലൈഹി എനിക്ക് നേരത്തെ ഒരു 10-30 കൊല്ലം മുമ്പ് ഇജാസത്ത് തന്നതനുസരിച്ച് ഞാൻ ആ ദിക്ര് പറഞ്ഞു കൊടുത്തു. വേറെയും 2 ദിക്ര് കൊടുത്തു.
ഇന്ന് അദ്ദേഹത്തിന് അൽഹംദുലില്ല ഒന്നിലധികം മക്കളുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, മക്കളെ കൊടുക്കുന്നത് ഡോക്ടറും അല്ല, മൊയ്ലിയാരും അല്ല, തങ്ങളും അല്ല, പിന്നെ ആരാ മക്കളെ കൊടുക്കുന്നത്? അള്ളാഹു ആണ്. അതിന് ചില നിമിത്തങ്ങളുണ്ട്. ദിക്റും ഔറാദും ഖുർആനോത്തൊക്കെ നിമിത്തമാണ്. സിയം വലിയുള്ളാഹി എനിക്ക് ഖുർആനിലുള്ള വളരെ പ്രധാനപ്പെട്ട മൂന്ന് സുഹൃത്തോതാൻ വേണ്ടി പറഞ്ഞു തന്നു. അൽഹംദുലില്ലാ ആ രോഗം എനിക്ക് മാറിപ്പോയി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം പലർക്കും ലഭിച്ച ഒരു വലിയ മഹാനാണ് സിയം വലിയുള്ളാഹി. അദ്ദസല്ലാഹു സിർഹുൽ അസീസ്.